വാർത്തകൾ തുടരുന്നു. താമരശ്ശേരി താലൂക്ക് ആശുപത്രി വളപ്പിൽ നിർത്തിയിട്ട ബൈക്കിൽ നിന്നും സെക്യൂരിറ്റി ജീവനക്കാരി ഹെൽമറ്റ് മോഷ്ടിച്ചതായി പരാതി. താമരശ്ശേരി വെളിപ്പൂർ സ്വദേശി ഷാനാണ് സിസിടിവി ദൃശ്യങ്ങൾ സഹിതം ആശുപത്രി സൂപ്രണ്ടിനും പോലീസിലും പരാതി നൽകിയത്. എന്നാൽ വഴിയിൽ നിർത്തിയിട്ട ബൈക്കിന്റെ ഉടമയെ കണ്ടെത്താൻ ഹെൽമറ്റ് മാറ്റിവെക്കുകയായിരുന്നുവെന്നും മറിച്ചുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സെക്യൂരിറ്റി ജീവനക്കാരി പറഞ്ഞു. ഈ മാസം 23 താമരശ്ശേരി താലൂക്ക് ആശുപത്രി വളപ്പിൽ നിർത്തിയിട്ട ബൈക്കിൽ നിന്നും സെക്യൂരിറ്റി ജീവനക്കാരി ഹെൽമറ്റ് മോഷ്ടിച്ചുവെന്നാണ് വെളപ്പൂർ സ്വദേശി ഷാൻ നൽകിയ പരാതിയിൽ പറയുന്നത്. ബൈക്കിനടുത്ത് എത്തിയപ്പോൾ ഹെൽമറ്റ് കാണാതിരുന്നതിനെ തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരോട് അന്വേഷിച്ചപ്പോൾ ഹെൽമറ്റിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞതായും പിന്നീട് ആശുപത്രിയിലെ സിസിടിവി ക്യാമറ പരിശോധിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരി ഹെൽമറ്റ് എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായും ഷാൻ പറയുന്നു. ഹെൽമറ്റ് അതിൻ്റെ മുകളിൽ വെച്ച ശേഷം ഞാൻ അവിടെ പോയി ഭക്ഷണം കൊടുത്ത് കുറച്ച് ടൈം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഹെൽമറ്റ് കാണാനില്ല. ഞാൻ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് സെക്യൂരിറ്റിക്കാരുണ്ടായി, അതിൽ ഒരാളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ പോയി പിന്നെ ക്ലർക്ക് അവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവിടെ സൂപ്രണ്ടിന് പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സൂപ്രണ്ടിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ സിസിടിവിയിൽ വിഷൻ നോക്കിയപ്പോൾ അതിലൊരു സെക്യൂരിറ്റി ഒരു ജീവനക്കാരി ഹെൽമറ്റ് എടുത്ത് പോകുന്നത് കണ്ടു. ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാവാത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ഷാൻ പറഞ്ഞു. എന്നാൽ വഴിയിൽ നിർത്തിയിട്ട ബൈക്കിന്റെ ഉടമയെ കണ്ടെത്താനായി ഹെൽമറ്റ് സെക്യൂരിറ്റി പോയിന്റിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് സെക്യൂരിറ്റി ജീവനക്കാരിയായ മിനി പറഞ്ഞു. അതായത് കഴിഞ്ഞ ബുധനാഴ്ച നല്ല തിരക്കുള്ള സമയമാണ്. കാരണം കുട്ടികൾക്ക് പോളിയോ വാക്സിന്, ഗർഭിണികളെ പരിശോധന ഉള്ള ദിവസം, OP എല്ലാം ഉള്ള ദിവസമാണ്. വളരെ തിരക്കുള്ള സമയമാണ്. ഏകദേശം ഒരു 10:40 ഞാൻ ഗ്രൗണ്ട് ഡ്യൂട്ടി ആയിരുന്നു. ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ വന്നപ്പോൾ ഒരു നോ പാർക്കിംഗ് എഴുതിയ സ്ഥലത്ത് ഒരു ആക്റ്റീവ വണ്ടി കൊണ്ടുപോയി വെച്ചതു. കുറേ ഒരു 10-15 കഴിഞ്ഞ ശേഷം ഞാൻ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ വണ്ടി ആരതാണ്, ഇതാരാ അവിടെ വെച്ച് പോയതെന്ന് അവിടെ കൂടി നിൽക്കുന്ന കുറേ ആളുകളോട് ചോദിച്ചപ്പോൾ ആരും അല്ലായെന്നും പിന്നെ ഹെൽമെറ്റ് പൊക്കി കാണിച്ചത് ആരതാണെന്ന് കുറേ പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ ആരും അതിന് തിരിച്ചാരും ആരതാണെന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് വിളിച്ചു വരുത്തി വണ്ടി സൈഡിലേക്ക് മാറ്റി ഹെൽമെറ്റ് ഞങ്ങളെ സെക്യൂരിറ്റി ക്യാബിൽ കൊണ്ടുവച്ചു. അതിനുശേഷം സെക്യൂരിറ്റി ക്യാബിൽ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ചായ കുടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ മറ്റാൾ ഡ്യൂട്ടി പോയിന്റിൽ വരികയും അവരോട് ഒരു ഹെൽമെറ്റിൻ്റെ കാര്യം ഇങ്ങനെ ഹെൽമെറ്റ് കളവ് പോയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. കളവ് പോയി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ് കളവ് പോയിട്ടില്ല, നിങ്ങൾ വണ്ടി റോങ് സൈഡിൽ വെച്ചതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തു വെച്ചതാന്ന് പറഞ്ഞപ്പോൾ ഹെൽമെറ്റ് ഇവിടെ ഉണ്ട് വരിയെന്ന് പറഞ്ഞപ്പോൾ അയാളെ വളരെ മോശമായ രീതിയിൽ അയാളോട് സംസാരിച്ചു. അതിനുശേഷം അയാൾ എന്നെ വിളിച്ച് ഹെൽമെറ്റ് ഇവരെ ഹെൽമെറ്റ് എടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ഹെൽമെറ്റ് എടുത്തു കൊടുത്തപ്പോൾ എന്നെയും വളരെ മോശമായ രീതിയിൽ, നമ്മൾ എത്രയോ വർഷങ്ങൾ 5 നമ്മളിവിടെ വർക്ക് ചെയ്യുന്നു, നമ്മൾ ഇന്ന് വരെ അങ്ങനെ ഒരു ചീത്തപ്പേര് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിവിടെ ഡ്യൂട്ടി ചെയ്യുന്നത് നമ്മൾ ജനസേവനാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.